السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്കെല്ലാവർക്കും നല്ല ആഗ്രഹമാണ് നല്ല ഒരു ജോലി കിട്ടി നല്ല സമ്പാദ്യമുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. എന്നാൽ എത്ര ബിരുദമെടുത്തവരും ബിരുദാനന്തര ബിരുദമെടുത്തവരും ജോലി കിട്ടാതെ പ്രയാസത്തിലാകാറുണ്ട്. ഒട്ടേറെ പേർ ഇന്ന് അങ്ങനെ ജീവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുയോജ്യമായ ജോലി ഏറ്റിക്കൊടുക്കട്ടെ. എത്ര വലിയ വിഷമങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം പ്രതിവിധിയായി ഇസ്ലാമിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ജോലിയില്ലാത്തവർക്ക് ജോലി തരപ്പെടുവാനുള്ള വഴികൾ തുറന്നു കിട്ടും. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂവണിയിച്ച് തരും ഇൻഷാ അല്ലാഹ്. നമ്മൾ അല്ലാഹുവിൽ ബലമർപ്പിച്ചുകൊണ്ട് അവനിൽ ഖേദിച്ചു മടങ്ങിക്കൊണ്ട് ചോദിച്ചാൽ എന്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരും. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ജോലി ലഭിക്കാത്ത സുഹൃത്തുക്കൾക്ക് ജോലി കിട്ടാനുള്ള ഒരു മാർഗത്തിനെ കുറിച്ചാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ ഇനി പറയുന്ന കാര്യം ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് ജോലി ഇതുമൂലം കിട്ടിയിട്ടുണ്ട്. ഇതുമൂലം ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടിയിട്ടുണ്ട്. ഖുർആനിൽ നിന്നും സൂറത്തു ആലിംറാനിലെ 73-74 ആയത്തുകൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 3 തവണ ഓതി ദുആ ചെയ്യുക. ഒന്നുകൂടി പറയാം, സൂറത്തു ആലിംറാനിലെ 73-74 ആയത്തുകൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 3 തവണ ഓതി ദുആ ചെയ്യുക. ആ ആയത്താണ് ഇനി പറയുന്നത്. بسم الله الرحمن الرحيم ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم يختص برحمته من يشاء والله ذو الفضل العظيم. ഈ രണ്ട് ആയത്തുകൾ ഓതിക്കൊണ്ട് ദുആ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓതുന്നതിൻ്റെ തുടക്കത്തിലും ആയത്ത് അവസാനിക്കുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക. 3 പ്രാവശ്യമോ 7 പ്രാവശ്യമോ 11 പ്രാവശ്യമോ അതിൽ കൂടുതലോ ചൊല്ലുക. ഇങ്ങനെ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ജോലി തരപ്പെടുന്നതാണ്. ഇത് ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ചെയ്താൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ജോലി ലഭിക്കും. ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞ ഒരു ആയത്താണ് ഇത്. ഒരുപാട് ആളുകളുടെ വിഷമം അകറ്റിയ ആയത്താണ്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ജോലി നൽകിക്കൊണ്ട് അവരുടെ എല്ലാവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി